നിങ്ങള് APL ആണോ BPL ആണോ? നമ്മള് BSNL. ഞാൻ മല്ലം വിളിച്ചു പറയുവേ. അയ്യോ, വിളിച്ചാലും കിട്ടൂല, മൂന്നാല് മാസമായിട്ട് കട്ടായി കിടക്കോ. ഞാൻ വേറെ നമ്പർ തരാം, അതി വിളിക്കൂ. നിന്റെ ഒരു നമ്പർ ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് മതി. അതെ, ആ പറ, മോളെ എന്താ ജോലി? ഞാൻ ഇടയ്ക്ക് തൊഴിലുറപ്പിലൊക്കെ പോവാറുണ്ട്. നിന്റെ പണി എന്തോ? നിന്റെ പണി എന്തോ? ഇവള് ജോലിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാ വീട് അനാഥമായി പോവല്ലോ. അപ്പൊ ഒരു കാവൽക്കാരനെ പോലെ ഞാൻ ഇവിടെ കാണും. പറഞ്ഞ പോലെ തന്നെ, ഒരു പണിക്കും പോവില്ല, കള്ളത്തീറ്റി അത്രയേ ഉള്ളൂ. ശരി കൊച്ചെ, നീ ഒരു കാര്യം ചെയ്, നീ ദാരിദ്ര്യക്ക് താഴെയാണോ മുകളിലാണോ എന്ന് പറഞ്ഞേ. നമ്മള് ദാരിദ്ര്യക്ക് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ സമ്മതിക്കുകയല്ല. അവൻ ആ കൊച്ചിനൊരു സ്വസ്ഥതയും കൊടുക്കുകയല്ല. ഇനിയും കുരു, ഞാൻ ദാരിദ്ര്യക്ക് താഴെയെന്ന് എഴുതിക്കോളാം. ആ, ഞാൻ എഴുതിക്കോളാം അങ്ങ്. ചുമ്മാ ഓരോന്ന് കിടന്നു പറയും. എന്റെ പൊന്നു പേടിക്കണ്ടോ, നീ അങ്ങ് സുന്ദരിയായിട്ട്. ഒരു കാര്യം പറയാം, നിങ്ങൾ മാത്രമല്ല ഇവിടെ പ്രസവിക്കാൻ വന്ന് കിടക്കുന്നത്. ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലെ കൊച്ചു പെമ്പിള്ളേരൊക്കെ പോകുന്നുണ്ട്. നിന്റെ ഈ പരിപാടി പരിപാടി ഇവിടെ നടക്കത്തൊന്നുമില്ല, മനസ്സിലായില്ലേ? മര്യാദക്ക് ഇരുന്നോണം, പറഞ്ഞേക്കാം. സിസ്റ്ററെ, എന്തുവാ ഇങ്ങോട്ട് വന്നേ? താമസത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? രേഷ്മേ, ഒരു കാര്യമുണ്ട് കൊച്ചെ. ഇവിടുന്ന് കിട്ടുന്ന പൈസ മൊത്തം ഞാൻ വാടക കൊടുത്ത് തീർക്കുവന്നേ. പിന്നെ ഇന്നലെ ഞാനൊരു എൻ്റെ ഒരു ഗുഡ്ബി പരിചയപ്പെട്ടായിരുന്നു. അവൻ്റെ കൂടെ താമസം മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ എവിടെ കിടക്കണ്ടേന്ന്? ആ രണ്ടുപേരും കൂടെ ഒരുപാട് കിടക്ക്. നമുക്ക് വീട്ടിലെ പോലെ തന്നെ, ഇവിടെ നമ്മൾ രണ്ടുപേരും കിടന്നോളാം പറഞ്ഞു. അയ്യോ, അവന്റെ സന്തോഷം കണ്ടില്ലേ? വീട്ടിൽ രണ്ടുപേരും കൂടെ ഒരുപോലെ ഇട്ടേ കിടക്കുന്നതാണൊക്കെ പറഞ്ഞത്. പിന്നെ അപ്പുറത്തെ വാർഡിൽ കിടക്കുന്ന ബിന്ദുവിന്റെ കൂടെ പോയി കിടക്കും. എനിക്ക് താല്പര്യമാണ്, പക്ഷെ എവിടെ സമ്മതിക്കൂല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. എന്താണ്? അല്ല, നിനക്ക് അങ്ങ് സഹിക്കുന്നില്ല. എന്താണ്? നിങ്ങളല്ലേ പറഞ്ഞു പോയി കിടക്കാൻ. ഞാൻ നിനക്ക് കിടക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആ കൊച്ചു പോയി കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ, അവള് പോയി കിടന്ന ഭർത്താവായി ഞാൻ എവിടെ കിടക്കും? ആ, നിന്നെ പോലെയുള്ള കിഴങ്ങാൻ ഭർത്താക്കന്മാർക്ക് കിടക്കാൻ. അതുകൊണ്ട് അതേ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ ഒരു ആൽമര കണ്ട, അതിന്റെ ചവിട്ടി പോയി കിടാ. അയ്യോ, അതിന്റെ ചവിട്ടി കിടന്ന കാക്ക തൂറൂലേ. അയ്യോ, നീ എവിടെ കിടക്കുന്ന പറഞ്ഞു കാക്ക തൂറണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തര്? ഞങ്ങള് ഭാര്യയും ഭർത്താവും, നിങ്ങൾക്ക് എന്തര്? എനിക്കൊരു കുന്തിരി. നോക്കടി, കോമഡി ഇട്ടാതായപ്പോ കുന്തരി എന്ന് പറഞ്ഞിട്ട് പോണത്. ചേട്ടാ വന്നിരി, ഞാൻ വരുന്നില്ല. എന്തായാലും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കേ, കുറച്ചേരം കഴിയുമ്പോ കൊച്ചേ നിനക്ക് കിട്ടിയതൊന്നും പോരെ. അല്ല, പിന്നെയും പിന്നെയും പിന്നെ ഓരോന്നൊക്കെ പറയണം. പറഞ്ഞോട്ടെ, ചേട്ടാ ഒന്നും നോക്കണ്ട, നമുക്കേ കുഞ്ഞിന്റെ പേരൊക്കെ നോക്കണ്ടേ? നോക്കണം നോക്കണം നോക്കണം. അച്ഛൻ പറഞ്ഞേക്കുന്നത് മണ്ണിന്റെ മണമുള്ള പേരിടണമെന്നാ. അങ്ങനെയാണെ മണ്ണിരേന്നിടാ. മണ്ണിരേന്നാ? ആ, അതാവുമ്പോ മണ്ണിനടിയിലല്ലേ മണ്ണിന്റെ മണവും ഉണ്ടാകും. മണ്ണിന്റെ പുറത്തുള്ള പേര് വേണം. അങ്ങനെയാണ് വേട്ടവളി നിന്നത്. അത് തന്നെ, മണ്ണിന്റെ പുറത്തുനിന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ട് വെച്ച് കൂടുണ്ടാക്കുമല്ലേ അതിന്റെ പണി. ഈ പെണ്ണു പറയുന്നതായിരിക്കും പിടിക്കണില്ല, ഞാൻ പറഞ്ഞാ കേട്ടോ. അച്ഛന്റെ പൊന്നേ, തക്കുടു വാവേ, മക്കൾ അമ്മയുടെ വയറ്റി എന്തൊരു ചെയ്യണ്. അമ്മയുടെ വയറ്റി കൊച്ചു പാനിപ്പൂരി കച്ചവടം ചെയ്യുന്നു. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലേ. ചുമ്മായിരുന്നോണ. മക്കളെ, തക്കട് വാവേ, പുറത്ത് വന്നിട്ട് അച്ഛനെ കാണണ്ടേ. എന്റെ പൊന്നു കൊച്ചെ, നിനക്ക് എന്തേലും സ്വാധീനം ഉണ്ടോ അതിനകത്ത് തന്നെ കേടാ. അതുകൊണ്ട് ഇവര് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട്. നിനക്ക് ഇപ്പോഴും തീർന്നില്ലടാ നിന്റെ സംശയം. നിനക്ക് എന്താണ്? അതായത് നമുക്ക് ജനിക്കണ കൊച്ച്. നമുക്ക് എങ്ങോട്ട് കയറി പോണു? അല്ല, നമുക്ക് ജനിക്കണ കൊച്ച് അത് എന്നെ പോലെ ഇരിക്കാൻ വല്ല മാർഗം ഉണ്ടോ? എടാ, അതെങ്കിലും മനുഷ്യ കോലത്തിൽ ജനിക്കട്ടടാ. ബോഡി ഷെയ്മിങ്. അല്ല, ബോഡി ഷെയ്മിങ് എങ്ങനെ കിട്ടി? എവിടെ നിന്ന് കിട്ടിയടി ഇവനെ? ബിന്ദുവിന്റെ ഭർത്താവ് ഉണ്ടോ? ബിന്ദുവിന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നേ. ബിന്ദുവിന്റെ ഭർത്താവ് ഒരു ബസ്സിൽ കയറി പോയല്ലേ. എന്തിന്? അവൻ കുറച്ചു മുമ്പ് ട്രിപ്പിന് പോണെന്ന് പറഞ്ഞോ ഇങ്ങനെ പോയി. ഞാൻ മൂന്നാറിന്റെ ബസ്സിൽ കയറ്റി അങ്ങോട്ട്. നീ അവിടെ കാരണം പോയി ഇരിക്കാം. സോറി സോറി. കൊച്ചു പേടിച്ചിട്ടാ. നീ ആ കൊച്ചിന്റെ രണ്ട് കഥവെല്ലാം പറഞ്ഞു കൊടുക്കും. രണ്ട് രണ്ട് മിമിക്രി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. തമാശ നീയും കൊച്ചും കൂടി കേട്ടോണം. ഒരു അക്വേറിയത്തില് 11 മീനുണ്ട്. അതിലൊരു മീൻ ചത്തുപോയി. അക്വേറിയത്തിൽ വെള്ളം കൂടുമോ കുറയുമോ? കൂടൂല. കൂടുമോ കുറയുമോ? കൂടൂല. പക്ഷെ കൂടും. അതെങ്ങനെ? കൂട്ടത്തി ഒരുത്തം ചത്തില്ലേ, ഈ 10 മീനും കൂടി കരയുമ്പോ കണ്ണീര് കൊണ്ട് വെള്ളം കൂടും. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ പറഞ്ഞില്ലേ അവടങ്ങാനെ കിടന്നോ? എന്റെ സിസ്റ്ററേ, ഇതൊക്കെ എന്ത് തമാശ.